ായി സ്തുതി ആയിരിക്കട്ടെ പക്ഷത്തെ അമ്മയുടെ മാതിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നീക്കും അമ്മേൻ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ദുഷ്ടന അവനെ തുടുകയില്ല എന്നുള്ളൊരു പൊതുശീർഷകത്തിൽ നമ്മൾ ദൈവരായ രഹസ്യങ്ങൾ പടിപെടിയായിട്ട് പര്യന്തന വിഷയമാക്കുകയാണല്ലോ ഈ ഒരു വചന പരമ്പരയിൽ അതിൻ്റെ അറുപത്തി അഞ്ചാമത്തെ സെഷനിലേക്ക് നമ്മളിന്ന് കടന്നു വരുന്നത് ഹാലു ലൂയ ഹാലു ലൂയ ഖാലി ലൂയ നമ്മൾ കഴിഞ്ഞ അതായത് സെഷനായിട്ട് നമ്മൾ കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ക്രൈസ്തവമായൊരു കാഴ്ചപ്പാട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം വേണമെന്നുള്ള വിശുദ്ധ പോടാറുമ്പോൾ അപ്പയുടെ ഒരു ആഹ്വാനം നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ ക്രൈസ്തവുമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് അതിൻ്റെ റാഡിക്കൽ ആയിട്ടുള്ള തനിമയിൽ നമ്മൾ കാണാൻ നോക്കുമ്പോൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഈശോ ഏതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞിരുന്നു അതാണ് ആ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിരുന്ന ചിന്ത ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു അത് നമ്മൾ ബൈബിളിലൂടെ തന്നെ സുവിശേഷത്തിന് പേജ് കൊടുത്തി മത്തായിട്ട് സുവിശേഷം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരോ രംഗങ്ങൾ കണ്ടുവരികയാണ് കണ്ടുവന്ന അതിൻ്റെ ഭാഗമായിട്ട് മത്തായി ആര് നമ്മൾ സ്വർഗസ്വരായം എളുപ്പതായ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിച്ചത് അപ്പോൾ നമ്മൾ കണ്ടു ആ പ്രാർത്ഥന മുഴുവനും നേരെ ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥനയാണ് നരകരാജ്യത്തിൻ്റെ പിടുത്തം ഊരി പോകാനുള്ള പ്രാർത്ഥന തന്നെയാണ് നമ്മൾ കാണുകയുണ്ടായത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു ആ പ്രാർത്ഥനയുടെ ആരംഭത്തിലുള്ള ചില മൂന്ന് അപേക്ഷകൾ ഇങ്ങനെ ദൈവത്തിൻ്റെ നാമം പൂജിതമാകണം ദൈവത്തിൻ്റെ രാജ്യം വരണം ദൈവത്തിൻ്റെ മനസ്സ് നിറവേറണം അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലല്ലോ എന്നൊരു ചിന്ത വേണേൽ താത്വികമായിട്ട് വേണമെങ്കിൽ എടുക്കാം പെട്ടെന്ന് തോന്നാം പക്ഷെ അതിൻ്റെ ഉത്തരമാണ് അടുത്ത ഭാഗത്ത് മത്തായി ആറിൽ ഇരുപത്തഞ്ചിലാക്കി കാണും നമ്മൾ കഴിഞ്ഞ സെഷൻ അവസാനം ശ്രദ്ധിക്കുകയുണ്ടായി അവിടെ ഈശോ പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ എണ്ണി എണ്ണിയണി പറയുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ ഭക്ഷണം പാനീയം എന്ത് കുടിക്കും എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഈശോ അതേപ്പറ്റി ഒന്നും നിങ്ങൾ ആകുലപ്പെടാതെ 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 എന്നിട്ട് അതിനുള്ള പ്രതിവിധി എന്താ ഈശോ പറയുന്നത് നിങ്ങൾ പിതാവിൻ്റെ രാജ്യം അന്വേഷിച്ച് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് അതാണുള്ള ദൈവരാജ്യം സ്വർഗരാജ്യം ദൈവരാജ്യം അന്വേഷിച്ച് സ്വർഗരാജ്യം അന്വേഷിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗസ്വായയുടെ പിതാബയുടെ ആദ്യ ഭാഗത്തുള്ള മൂന്ന് യാചനകൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് തോന്നുന്നുവെങ്കിലും അത് നമുക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി തന്നെയാണ് അതിനെ മെച്ചം നമുക്കാണ് ദൈവത്തിനല്ല നമുക്കാ മെച്ചം ഇതെല്ലാം നമുക്ക് കൂടുതൽ തരപ്പെടുന്ന അനുഭവം നമുക്കത് അങ്ങനെ കേൾക്കുമ്പോഴും ചിലപ്പോൾ ഇത് തിരിഞ്ഞെന്ന് വരികയല്ലോ എന്താ നമുക്ക് മെച്ചം വരുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് നമുക്ക് ഇതെല്ലാം കിട്ടുമോ അങ്ങനെ ഇതിൻ്റെ ഒരുപക്ഷെ നമുക്ക് വ്യക്തമാകാനായിട്ട് ഈശോ തന്നെ പറയുന്ന നമുക്ക് വളരെ പരിചിതമായ ഒരു ഉപമ ധൂർത്തപൊത്തൻ്റെ ഉപമയും ശ്രദ്ധിച്ചാൽ അവിടെ അപ്പൻ്റെ സമൃദ്ധിയിൽ ആ വീടിൻ്റെ സംരക്ഷണം അനുഭവിച്ച് അപ്പൻ്റെ സ്നേഹവും എല്ലാം അനുഭവിച്ച് കഴിയുന്ന ആ ഇളയ മകൻ അവിടെ നിറങ്ങി പോകുന്നു നമുക്കറിയാം അപ്പം അവൻ്റെ മെൻറ്റാലിറ്റി എന്താണ് ഈ അപ്പൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയല്ല ഈ അപ്പൻ പറയുന്നതെല്ലാം കേട്ടും അനുസരിച്ചും ഒരു സ്വാതന്ത്ര്യമില്ല എനിക്ക് സുഖമായിട്ട് ജീവിക്കണം അതിനെന്താ എൻ്റെ വീതം തന്നേരേ അവൻ വീതം അങ്ങ് ചോദിച്ചു അവൻ ചോദിച്ചു അത് കൊടുത്തു എന്ന് വിശേഷം പറയുകയാണ് കൊടുത്തു അവൻ അത് മുഴുവൻ വിറ്റ് പൈസ ആക്കിക്കൊണ്ട് പോയി ദൂരദേശത്ത് പോകും അവൻ ഇഷ്ടം പോകാൻ ജീവിക്കുകയാണ് അപ്പോൾ അവനെ ആരും നിയന്ത്രിക്കാനൊന്നുമില്ല അവൻ്റെ ഇഷ്ടം അവൻ്റെ ഇഷ്ടം തേടി പോവുകയാണ് അപ്പൻ്റെ ഇഷ്ടമല്ല അപ്പൻ്റെ സാന്നിധ്യവും വേണ്ട അപ്പൻ്റെ വീടും വേണ്ട അപ്പൻ്റെ നിർദ്ദേശങ്ങളും വേണ്ട ഉപദേശവും വേണ്ട ഒന്നും വേണ്ട പക്ഷേ അങ്ങനെ പോയ അവൻ ഈ കയ്യിലുള്ള പണം അത് വർദ്ധിക്കുന്ന പണമല്ല അത് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ധൂർത്തടിച്ച് അവൻ ജീവിക്കുന്ന അവൻ്റെ ജീവിത അനുഭവങ്ങളിൽ യുവാവാണ് അവനെ പറ്റിക്കുമ്പോഴും അനേകം ചുറ്റും കൂടുകയും ചെയ്യുന്നു എല്ലാം നശിച്ച് തീർന്നു കഴിഞ്ഞപ്പം ഈശ പറയാണ് ക്ഷാമം നാട്ടിലുണ്ടായി പന്നിക്കൂട്ടിപ്പെട്ടവൻ പന്നി നോക്കും ജോലിയായി അവിടെ തന്നെ അവൻ തൃപ്തിയില്ല പന്നി തിന്നുന്ന തവിട് പോലും തിന്നാൻ അവന് കിട്ടുന്നില്ലാത്ത പോലെ ദയനീയ അവസ്ഥ അവന് വരികയാണ് പന്നി എന്ന് പറഞ്ഞ ഏകോദർക്ക് നിഷിദ്ധ മൃഗമാണ് അതിൻ്റെ നടുക്കാവുമ്പോൾ പോയി കിടക്കുന്നു അവിടെ പോലും കിട്ടുന്നില്ല അങ്ങനെ ദയനീയ അവസ്ഥ അപ്പോൾ ഒരു സുബോധം ഉണ്ടായെന്നാണ് സുബോധം ഉണ്ടാകാൻ ഉറക്കുന്നത് എന്താണ് എൻ്റെ പിതാവിൻ്റെ ഭവനം കണ്ടോ പിതാവിൻ്റെ ഭവനം അവിടെ എന്തോ ഒരു സമൃദ്ധിയാണ് ജോലിക്കാർക്ക് പോലും ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്നു ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും എന്ന് ചിന്തിക്കുകയാണ് ഇതാ ഉപ നമുക്കറിയാം ഇവിടെ അവനീ ദയനീയ അവസ്ഥയെ പെട്ടു കിടക്കുമ്പോൾ സുബോധം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും അവൻ്റെ ഓരോ ദിവസവും എണീറ്റ് വരുമ്പോഴേ ഈ പന്നികളെ നോക്കണം പന്നിക്കൂട്ടം ഇങ്ങനെ കുറേ എണ്ണം കൊണ്ട് വലിയ പന്നികളൊക്കെ ആയിരിക്കും അത് തേറ്റുള്ളത് എല്ലാം ഇങ്ങനെ ഇതുങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യാനും വിഷമിക്കുകയാണ് ഒന്നും നിർത്താനും തീറ്റ കൊടുക്കുമ്പോൾ അത് ബഹളം വെക്കുന്നു കുത്താൻ വരുന്നു അപ്പം ഇവരുട്ട് പോയി തട്ടാൻ വരുന്നു ഇങ്ങനെയുള്ളത് ഇതിൻ്റെ നാറ്റം അതങ്ങനെ അവന് പന്നിക്കൂട്ടിൽ തന്നെയാണ് സൂക്ഷിപ്പുവാൻ അവിടെ കിടക്കുന്നത് അവിടെ കിടക്കാൻ പറ്റിയ ഒരു ഒരു കിടക്കയോ കട്ടിലോ ഒരു മുറിയോ ഒന്നുമില്ല നാറ്റം അങ്ങനെ മണമങ്ങനെ കഴിക്കാനൊന്നും കിട്ടുന്നില്ല മൊരഞ്ഞ് പെറുക്കി അപ്പോൾ അവൻ അപ്പോഴവനൊരുപക്ഷെ ചിന്തിക്കുകയാണ് ഈ പന്നിയെല്ലാം ഒന്നും കൈകൊണ്ട് തട്ടിയും അല്ലെങ്കിൽ കമ്പ് കൊടുത്തടിച്ച് അതെല്ലാം ഒടിഞ്ഞു പോവുക ഈ അപ്പൻ്റെ പറമ്പിൽ അവിടെ വീട്ടിൽ പറമ്പിൽ നല്ല അത്തിമരങ്ങളല്ലേ ഒലുവു തോട്ടം അവിടെ ആ മരങ്ങളിലൊക്കെ നല്ല കമ്പുകൾ നിപ്പുണ്ട് അവിടെ നിന്നുള്ളൊരു മൂന്നാല് കമ്പ് വെട്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ പന്നികളെയൊക്കെ തല്ലി വരച്ച വരെ തല്ലി തല്ലിക്കൊടുത്ത് അപ്പം അവൻ വിചാരിക്കുക അപ്പൻ്റെ അടുത്തൊരു അപേക്ഷ കൊടുത്ത് വിട്ടാലോ അവൻ്റെ അപേക്ഷ കുറിച്ച് ആരെങ്കിലും വഴി അപ്പന് കൊടുത്ത് വിടുക അപ്പ എനിക്ക് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പന്നികളെ നോക്കി നോക്കിയ മടുത്തി പന്നികളെ ഒന്നും അത് മനസ്സരിക്കാമല്ലോ ഭയങ്കര വഴക്കും എനിക്കതിനെ നിയന്ത്രിക്കാനായിട്ട് കൈ കൊണ്ട് തട്ടി കൈയെല്ലാം മുറിഞ്ഞ് എനിക്കൊരു നമ്മുടെ ആ ഒലുതോട്ടത്തിൽ നിന്നൊരു മൂന്നാല് രണ്ട് മൂന്ന് ഒരു കമ്പെങ്കിലും ഒന്ന് തടഞ്ഞു വിടാമോ ഒരു കമ്പെങ്കിലും തന്നു വിടാവോ എനിക്ക് പന്നി വന്നിർത്താൻ അങ്ങനെ ഒരു അപേക്ഷ അപ്പന് കിട്ടിയാൽ അപ്പനെന്തായിരിക്കും ചിന്തിക്കുക ഓ എൻ്റെ കൊച്ചല്ലേ പന്നി നോക്കാൻ അവന് കൈ കൊണ്ട് തട്ടിത്തിട്ട് കൈയെല്ലാം മുറിയുന്ന കേട്ടത് പാവം ജോലിക്കാരെ വിളിച്ച് ഇവിടെ ഒരു മൂന്ന് രണ്ട് കമ്പ് ഒരു ഒരു മൂന്ന് കമ്പ് വെട്ടി അവിടെ എത്തിച്ച് കൊടുക്കുക പാവം എന്ന് പറഞ്ഞാൽ കൊടുത്ത് വിടുമോ അല്ലെങ്കിൽ അവൻ അപ്പനും അപേക്ഷ കൊടുക്കുമ്പോൾ പറയാം എനിക്കൊന്നും കിടക്കാനായിട്ട് ഒന്നുമില്ല നമ്മുടെ വീടിൻ്റെ പുറവെസ്സേ ഒരു അവിടെ ഒത്തിരി പലകയെ കിടപ്പുണ്ടല്ലോ പഴയ കാട്ടിലെ കിടപ്പില്ല എനിക്ക് ഒരു രണ്ട് പലക ഇങ്ങ് തന്നു വിടാവോ അപ്പ എനിക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടായി ഇവിടെ ചെളിക്കകത്ത് കിടന്ന് അല്ല എനിക്കൊരു കിടക്കയില്ല എനിക്കൊരു ഉടുപ്പ് ഇച്ചരെ എനിക്ക് എന്തെങ്കിലും ഉടുപ്പ് വന്ന് വിടാമോ അല്ലേ പറയും എനിക്ക് തവിട് നിന്ന് ഒന്ന് മടുത്തു അപ്പ എനിക്കൊരു ശകലം ഭക്ഷണം വെച്ച് നല്ല ഗോതമ്പ് തന്നു വിടാവോ നമ്മുടെ പറമ്പിൽ എന്തോരോ ഉണ്ടല്ലോ ഇച്ചിരി മുന്തിരി തന്നു വിടാമോ എനിക്കൊന്ന് കഴിക്കാനായിട്ടാണ് ഇങ്ങനെ അവൻ അപ്പൻ്റെ പക്കരി ഇങ്ങനെ അപേക്ഷകൾ ഓരോന്ന് ഓരോന്നോരോന്ന് എഴുതിയിട്ട് അതെല്ലാം കൂടി വെക്കാമെന്ന് വിചാരിച്ച് അത് മുഴുവൻ കേൾക്കുന്ന എന്താ പറയുന്നത് എല്ലാം കുറേശ്ശെ കൊടുത്ത് വിടുവോ എൻ്റെ മോനല്ലേ ചോദിച്ചതല്ലേ വിഷമമല്ലേ അവന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ സുഖമായിട്ട് പന്നി നോക്കട്ടെ കൊടുത്ത് വിടുവോ അപ്പനത് കേൾക്കുമ്പോഴേ നൊമ്പരമാണ് അപ്പോൾ ദീർഘാവസ്ഥ വിടും അപ്പം പറയുന്നത് മോനെ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വന്ന ഇത് നിൻ്റെ വീടല്ലേ ഇത് എൻ്റെ വീട് നിൻ്റെ വീടല്ലേ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ നിനക്ക് എന്താ ഇവിടെ കുറവ് നിനക്ക് തിന്നാനൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് കിടക്കാനൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് കണ്ടോ അപ്പൻ്റെ അടുത്തോട്ട് വാ ഇതാണ് ഇവിടെ ഈശോ പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഒടുക്കും എന്ന് പറഞ്ഞ നിങ്ങൾ വിഷമിക്കുക നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾ ഈ പന്നിക്കൂട്ടിപ്പോയി കിടക്കുന്നുകൊണ്ടല്ലേ ഈ പന്നിക്കൂട്ടി പോയി കൊണ്ടല്ലേ പിതാവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് അവിടുന്ന് പറയുന്ന അവിടുന്ന് അവിടത്തേക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത നീതി അവിടുത്തെ രാജ്യവും നീതിയും പിതാവിനെ പിതാവായിട്ട് അംഗീകരിച്ചേ പിതാവിനെ പിതാവായിട്ട് അനുസരിച്ചേ പിതാവിനെ പിതാവുമായിട്ട് ആദരിച്ചേ അപ്പം നീ എവിടെ നിൽക്കും പന്തിക്കൂട്ടി കിടക്കുകയല്ല അടുത്തോട്ട് വരും ആ പിതാവിൻ്റെ രാജ്യം എന്ന് വെച്ചാൽ അർത്ഥമല്ല പിതാവ് പറയും നീ അനുസരിച്ചേ നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് അപ്പനറിയാം കുറച്ച് നാളും ഇതെല്ലാം തന്നല്ല നിന്നെ അപ്പം വളർത്തിയത് ഇന്നിട്ട് നീ അറിയപ്പോയതല്ലേ ഇതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് അറിയാം നിരക്ക് ഇതെല്ലാം എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട് നിറക്കുള്ള മുറി ഇവിടെയുണ്ട് കെട്ടിലും ഉണ്ട് ഇവിടെ ഭക്ഷണം എല്ലാം സമൃദ്ധമായിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്കയം ചെയ്താൽ മതി മോനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതാണ് ഈശോ പറയുന്ന ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിച്ച് ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്തരപ്പെടും അവൻ വീട്ടിലേക്ക് വന്നപ്പോഴോ മനസ്സുബോധമുണ്ടായി ഉണ്ടോ സുബോധമുണ്ടായപ്പോൾ വീട്ടിൽ വീട്ടിലേക്ക് വന്നു അപ്പോഴോ ഒന്നിനു കുറവില്ല എന്നതാ അവന് വേണ്ട വസ്ത്രം മെൽത്തരം ഉടുപ്പ് കൊണ്ടുപോകാമെന്ന് അപ്പം പറയുന്നത് മെൽത്തരം ഉടുപ്പ് അവന് അന്ന് പോയപ്പം ഊരി ഇട്ടിട്ട് പോയതോ അല്ലെ അവൻ മാറിയിട്ടിരുന്ന പഴയ ഉടുപ്പോ എന്നൊന്നുമല്ല മെൽത്തരം അപ്പൻ്റെ ആ സ്നേഹവും നന്മയും നമ്മളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വസ്ത്രം എടുത്ത് കൊടുക്കാൻ പല ഭാവങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക പാവങ്ങളാരെങ്കിലും വന്ന് പുറത്ത് നിന്നോണ്ടിങ്ങനെ ചോദിക്കുക എനിക്കൊരു ഉടുപ്പ് തരാമോ എനിക്കൊരു ഷർട്ട് തരാമോ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്തോട്ട് കയറിയിട്ട് അലമാര് തുറന്നിട്ട് കൊടുക്കാനായിട്ട് നോക്കുമ്പം ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു സാരി എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ തിരിച്ച് നോക്കും ഇത് കൊള്ളാമോ എനിക്കിത് ഉപയോഗിക്കാൻ കൊള്ളുമോ അത് വെച്ചാൽ നല്ലതാണ് ഇരിക്കട്ടെ അത് കൊടുക്കാമല്ലോ വേറെ ഇത് കീറിയതാ ഇച്ചിരി അത് ചെലി പറ്റിയതാ അത് അത് കൊടുത്താലോ അല്ല അതിനൊക്കെ ഇച്ചിരി കീറിയത് വേറെ അത് കൊടുത്താലോ നമ്മൾ ഏറ്റവും തിരികെ നമുക്ക് വേണ്ടാത്തത് കൊണ്ട് കൊടുക്കാൻ നോക്കും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതും നല്ല ക്വാളിറ്റി ഉള്ളത് മെച്ചമൊക്കെ നമുക്കിവിടെ മാറ്റി വെക്കും ഏത് കാര്യം കൊടുക്കുമ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ അടുത്ത് കൊടുക്കുകയല്ല നല്ല പേന നല്ല മിഠായി നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല ഫോറിൻ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇച്ചിരി നാടനോ ഇച്ചിരി പടകിയതൊക്കെ എടുത്ത് അതൊക്കെ കൊണ്ട് കൊടുക്കും പക്ഷേ അപ്പന ഇവിടെ ചെയ്യുന്ന ഈശോ പറയുന്നത് മേൽത്തരം വസ്ത്രം മേൽത്തരം വസ്ത്രം സ്വർണ്ണ ആഭരണം ചെരുപ്പം എല്ലാം പിന്നെ അവൻ വിശന്നു വല്ലാണ്ട് വന്നിരിക്കുന്നു അവരുടെ കാപ്പി ഇടിച്ചിട്ട് ബാക്കിയെടുത്ത് കൊടുക്കുന്നതാണ് പറയുന്നത് അല്ല കൊഴുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് സദ്യ ഒരുക്ക് ഉണ്ടോ സമൃദ്ധമായിട്ടാണ് അപ്പം എന്തിൻ്റെ കുറവന് അവന് ഈ അപ്പൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്തനും വേണ്ട പലയക്കെട്ടിലും വേണ്ട പഴന്നൊനിയും വേണ്ട ഒന്നും വേണ്ട എല്ലാം ഉണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ദൈവരായത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്നത് ഇപ്പം സർഗസ്വനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥനയിൽ ആദ്യത്തെ മൂന്ന് യാചനകൾ ദൈവത്തിൻ്റെ കാര്യമാണ് പറയുന്നത് തോന്നുന്നെങ്കിലും അത് നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ നാമത്തിന് നമ്മുടെ ഉള്ളിൽ ബഹുമാനം ആദരവ് പൂജ്യത മഹത്വം ഉണ്ടാവണം എന്നല്ലേ പറയുന്നത് നമ്മ ഈ തൂറത്തപൊത്ത രൂപ നോക്കിക്ക് ആ മകന് അപ്പനോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം അപ്പനോട് അവന് വലിയ മതിപ്പില്ലായിരുന്നു ഈ അപ്പൻ കൊള്ളിയനാ അപ്പൻ പഴഞ്ചനാ അപ്പനും സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല ശെ അപ്പൻ്റെ നാമം അപ്പൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവർ മതിപ്പില്ലാതെ പോയി മതിപ്പില്ലാതെ പോയി അതുകൊണ്ടാണ് അനുസരിക്കാൻ പറ്റിയല്ലാത്തത് അതുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റുന്നില്ലാത്തത് നമുക്ക് മതിപ്പില്ലാത്ത ആരുടെയെങ്കിലും അടുത്ത് നമ്മൾ ചെല്ലുമോ ഒരു അസുഖം വരുന്നു ചികിത്സിക്കണം എവിടെയാണ് പോകുന്നത് നമ്മൾ ഒരു ഡോക്ടറെ പറ്റി ആരോ പറയുന്നു ഒരു ആശുപത്രിയെ പറ്റി പറയുന്നു നമുക്ക് പറ്റി വലിയ മതിപ്പില്ല നമ്മൾ വേറെ ചില കാര്യം കേട്ടിട്ടുണ്ട് ആ ഡോക്ടറെ പറ്റി നമുക്ക് വലിയ മതിപ്പില്ല വേറെ ചില പരാതികളുമ്പോൾ ആരും കേട്ടിട്ടുണ്ട് നമുക്ക് മതിപ്പ് തോന്നുന്നില്ലാത്ത ഒരു ഡോക്ടറെ പക്കലേക്ക് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി കയറിച്ചില്ല നിവൃത്തിയുള്ള ശല്യ അല്ല നമുക്ക് തൃപ്തിയില്ലാത്ത ആശുപത്രി കയറിച്ചല്ലോ നിവൃത്തിയുണ്ടെല്ലി അല്ല നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പൈസ കൊണ്ടെങ്കിൽ സാമ്പത്തികം അനുവദിക്കുന്നത് പോലെ നമുക്ക് തൃപ്തിയുള്ള ആ ആശുപത്രി പോകാം അവിടെ നല്ല നല്ല പേര നല്ല ചികിത്സ എന്നാണ് കേട്ടിരിക്കുന്നത് നമുക്ക് ആ ഡോക്ടറെ കാണാം നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് പ്രഗത്ഭനാണ് അവിടെ എല്ലാവരും നല്ല സൗ സൗഖ്യത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് പ്രസ്ഥാനത്തെക്കുറിച്ച് മതിപ്പ് ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മളങ്ങോട്ട് ചൊല്ലുള്ളൂ ഒരുപക്ഷെ നമുക്ക് മതിപ്പില്ലാതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വേറൊരു ഒരു ഡോക്ടറ് ചിലപ്പോൾ ഒന്നാമത്തെ ആയിരിക്കും പക്ഷേ നമ്മൾ ആ വ്യക്തിയെപ്പറ്റി എങ്ങനെയോ ആരോ പറഞ്ഞു ചിലപ്പോൾ നുണ പറഞ്ഞായിരിക്കാം ചിലപ്പോൾ ഓഹം വെച്ച് പറഞ്ഞായിരിക്കാം മോശമായിട്ടാണ് കേട്ടിരിക്കുന്നത് പറ്റൊന്നാന്തരം ഡോക്ടറെ നമ്മുടെ അസുഖം മാറ്റാൻ പറ്റിയ ഡോക്ടറാണ് നമ്മുടെ അടുത്തുള്ള നഗരത്തിലെ ആശുപത്രി ഉള്ളതെങ്കിലും നമുക്ക് ആ ഡോക്ടറെ പറ്റി മോശ അഭിപ്രായമാണ് നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും പറഞ്ഞ് കയറി കിടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടേണ്ട നല്ല പൂർണ്ണ സൗഖ്യം തരുന്ന ചികിത്സ തരാൻ പറ്റുന്ന ഡോക്ടർ പേക്കും നമ്മൾ പോവുകയല്ല നമ്മൾ ദൂരെയുള്ള വേറെ ഡോക്ടർ പക്കിന് പോകും ചിലപ്പോൾ ആ ഡോക്ടർക്ക് നമ്മൾ ചികിത്സിക്കാൻ പറ്റുകയായിരിക്കും അപ്പോൾ ആർക്കാണ് നഷ്ടം നമുക്കാ നഷ്ടം ഇതുതന്നെ സംഭവിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ബഹുമാനം ആദരവ് മതിപ്പ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പക്കറേക്ക് വരികയല്ല വേറെ പോകും വേറെ എങ്ങോട്ടാണ് പോകുന്നത് ഈ തൂർത്തുപത്രം വീട്ടിൽ നിന്ന് പോയവലെയാണ് ആ പോക്ക് പോയി വിഷമിക്കുകയാണ് അപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ നാമം എന്തുമാത്രം സംഭോജ്യമായിട്ട് നിൽക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ വചനം വായിക്കുക വചനം പഠിക്കുക അവിടുത്തെ പക്കലേക്ക് വരിക അവിടുത്തെ ഇഷ്ടനിലവാരങ്ങൾ വിട്ടുകൊടുക്കുക പ്രാർത്ഥന വ്യാപരിക്കുക അവിടുത്തെ ക്രമീകരണമായ സഭയിലേക്ക് കടന്നു വരിക ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഉപാശ സ്വീകരിക്കല്ല അപ്പോൾ അങ്ങേടെ നാമം പൂജിതമാകുമ്പോൾ ആർക്കാ മെച്ചം ഏത് വ്യക്തിയുടെ ഉള്ളത് ദൈവത്തിൻ്റെ നാമത്തിന് ഭഗവാനം വർദ്ധിക്കുന്നു ആ വ്യക്തിക്കാണ് അതിൻ്റെ കരുത്ത് ആ വ്യക്തിക്കാണ് എൻ്റെ കരുത്ത് പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സ്വാഭിമാനം സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇനി മുതൽ പ്ലാറ്റ്ഫോമിൽ ഇനി മുതൽ ടി പ്ലാറ്റ്ഫോമായ ആൻഡ്രോയ് ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു സ്റ്റേ വിത്ത് ഗോഡ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടവകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഈശോ ഭദോസൻ പറഞ്ഞു എൻ്റെ ആടുകൾ നീ മേക്കുക പക്ഷെ ഞാൻ നേരിട്ടല്ലേ മേയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇടവക ഇടവകയിലൂടെ സഭ അപസ്തരികമാണെന്ന് പറയും അല്ലെ സാഹിഹികമാണെന്ന് പറയും ദൈവം അയക്കുന്നവരിലൂടെ അവിടെ ചെയ്യുന്നു ഈശോ ഈ രണ്ടുപേരെ അയച്ചു ഒരു വീട്ടിൽ ചെന്ന് കയറി സമാധാനം ആശ്വസിക്കാൻ പറഞ്ഞു ആശംസിച്ചു സ്വീകരിച്ചവർക്ക് സമാധാനം കിട്ടി അല്ലാതെ കിട്ടിയില്ല നിരസിച്ചവർക്ക് എന്താ വിധി ദിവസത്തിൽ സ്വതകോമർക്കറ കഷ്ടമായിരിക്കും എന്ന് ഈശോ പറഞ്ഞു കാരണം ആ രണ്ടുപേരും നിരസിച്ചപ്പം ദൈവത്തു തന്നെ നിരസിച്ചത് ഈശോ കൊടുത്തയച്ച ദൈവരായി തന്നെ സമാധാനമാണ് ആ രണ്ട് വ്യക്തികളെ അവർ തിരസ്കരിച്ചപ്പം ആ കുടുംബത്തിന് കിട്ടാതെ പോയത് ഈശോ കൊടുത്ത സമാധാനമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് വേണ്ടി വെക്കുന്ന കൃപാപനങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ വികാരിച്ചനോ ഇടവക സിസ്റ്റം സഭ ആ സഭയോടോ വികാരിച്ചനോടോ ഇടവകയോടോ നമ്മൾ ഉള്ളുകൊണ്ട് അവജ്ഞയും നിന്നയും എടുക്കുമ്പം അതിലൂടെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കുറവകളും അനുഗ്രഹവും നമുക്ക് കിട്ടാതെ പോകുന്നത് നമുക്ക് നഷ്ടം അപ്പോൾ നമ്മൾ വികാരിച്ചതിനെക്കുറിച്ച് ഞാൻ നമ്മൾ പ്രായികമായിട്ട് പറയുകയാണ് വികാരിച്ചൻ്റെ അതുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ പ്രത്യേക അച്ഛനായിരിക്കാം കുറവുള്ള അച്ഛനായിരിക്കാം അരിശപ്പെടുന്ന അച്ഛനായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ അത് ആ അച്ഛനെക്കുറിച്ച് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് മോശമായിട്ടും കുറ്റമായിട്ടും നിന്ദിച്ചൊക്കെ സംസാരിക്കുന്നു അപ്പൻ അല്ലെങ്കിൽ അമ്മ അപ്പനും അമ്മയും മുതിർന്നവർ അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ സൺഡ്രസ് പഠിക്കുന്ന കുട്ടികൾ അവരിത് കേട്ട് അവരുടെ ഉള്ളിലപ്പോൾ മികാരിച്ചതിനെക്കുറിച്ചൊരു നിന്ദ കയറുകയാണ് ഒരു അവമതി ഉണ്ടാവുകയാണ് അവജ്ഞ ഉണ്ടാവുകയാണ് പക്ഷെ അവർ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ച പള്ളി പോകുന്നു ഈ മികാച്ചൻ കുർബാന കല്ലുകയാണ് അച്ഛൻ പ്രസംഗം പറയുകയാണ് അച്ഛൻ പ്രസംഗം പറയുന്ന ഓരോ ഉപദേശം പറയുന്നത് കേൾക്കുമ്പോഴും ഈ വീട്ടിൽ അപ്പൻ അമ്മ ഈ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് കേട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുനിഞ്ഞിരുന്നതുകൊണ്ട് തലയാട്ടും അല്ല ചിരിക്കാൻ തുടങ്ങും ഞാൻ ചിന്തിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ കുമസാരിക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഉപദേശം പറയുമ്പോൾ അവർ കുനിഞ്ഞ് ഇരുന്നോട് ചിരിക്കും ഇങ്ങനെ പറയും അപ്പം ആ വികാരിച്ചൻ്റെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വചന വ്യാഖ്യാനവും കുമസാര ആശീർവാദവും ഒക്കെ കേട്ടിട്ട് മറ്റു കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ നല്ല ചൈതന്യം എടുക്കുകയും പ്രകാശം എടുക്കുകയും അവമോചനം പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സന്തോഷത്തോടെ തിരിച്ചിറങ്ങുമ്പം ഈ വീട്ടിൽ നിന്ന് ഈ അച്ഛനെക്കുറിച്ച് നിന്ദയുടെയും പുച്ഛത്തിൻ്റെയും കമൻ്റ് കേട്ട് വരുന്ന കുഞ്ഞുങ്ങൾ പള്ളിയും തിരിച്ചറങ്ങിപ്പോകുന്നത് ഉള്ളു ശൂന്യമാക്കിക്കൊണ്ട് ഗുരുപുറത്തുകൊണ്ട് പരിഹാസത്തിൻ്റെ അവസ്ഥയായിട്ടാണ് അവിടെ ആർക്കാണ് നഷ്ടം വന്നത് ആർക്കാണ് പോയത് അച്ഛനും വല്ലതും പോയ അച്ഛനൊന്നും പോയില്ല ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളിങ്ങനെ തൃപ്തിയില്ലാതെ പോകുന്ന കാണുമ്പോൾ മറ്റൊരു നൊമ്പരും തോന്നുമായിരിക്കും അല്ല അച്ഛനൊന്നും പോകുന്നില്ല ഇതുപോലെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പൂജ്യമായ സ്നേഹത്തിൻ്റെ ആദരവില്ലാതെ പെരുമാറുമ്പം നമ്മൾ നേരത്തെ ഒരു സെഷനിൽ ഇടയ്ക്ക് സൂചിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി രണ്ടാം പ്രമാണത്തിൻ്റെ മേഖല ദൈവികമായ കാര്യങ്ങൾ ദൈവികമായ ആദരവോടെ സമീപിക്കുമ്പോഴാണ് ദൈവികമായ ഫലങ്ങൾ കിട്ടുക മത്തായി പത്തിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിനൊക്കെ വാക്യങ്ങളിൽ പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുമ്പോൾ പ്രവാചകനെ പ്രതിഫലം കിട്ടുക നമ്മളിടയ്ക്കൊന്ന് പറഞ്ഞതാണ് ഈശോ സ്വന്തം നാട്ടിൽ വരുമ്പം അച്ഛൻ്റെ മകനായിട്ട് ഈശോയെ കണ്ടു അപ്പോൾ ഈശോയ്ക്ക് അവിടെ കാര്യമായ അനുഭവം ചെയ്യാൻ പറ്റുന്നില്ല ചില ചെറിയ സൗഖ്യങ്ങളും അത്രേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അവിടെ വിശ്വാസരാഗത്തിൽ ഈശോ വിസ്മയിച്ചു വന്ന തയ്യാറിൽ ആദ്യ കണികൾ വായിക്കുന്നത് അപ്പം ദൈവത്തെ ദൈവമായിട്ട് കരുതി സമീപിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവും കരുത്തുമെല്ലാം നമുക്ക് അനുഭവമാവുക അതാണ് ദൈവരാജ്യ അനുഭവം നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ തീർത്ഥ പോലെ പന്തിക്കൂട്ടി കിടക്കുന്ന അവസരിക്ക് പോകും യഥാർത്ഥ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് തമ്പരാൻ്റെ മുമ്പിൽ വെക്കുന്ന അപേക്ഷകൾ ആൽമീയ മേഖലയിൽ നമുക്കറിയാം നവീകരണ ധ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ധ്യാന കേന്ദ്രങ്ങൾ നോറോ അതിലധികം ധ്യാന കേന്ദ്രങ്ങൾ അവയെല്ലാം വഴിയായിട്ട് വചനത്തിൻ്റെ വലിയ പ്രഘോഷണങ്ങളും ദൈവത്തിൻ്റെ വലിയ ഇടപെടലും അഭിഷേകവും എല്ലാം നമുക്ക് സമൃദ്ധമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും നമുക്ക് പൊതുവേ ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു ആശയം തന്നെ ഒത്തിരി എന്നതാണ് അപചയത്തിനിരയായ ഒരു അനുഭവം വന്നു പോയിട്ടുണ്ട് ധ്യാനിക്കാൻ പോവുക എന്ന് ചെന്നെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോവുക രോഗം മാറാൻ വേണ്ടി പോവുക സ്ഥല കച്ചവടം നടക്കാൻ പോവുക കല്യാണം നടക്കാൻ പോവുക ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് നടത്തേണ്ട പ്രക്രിയയായിട്ട് ധ്യാനം എന്നൊരു ആശയം തന്നെ ആധപതിച്ചു പോയിട്ടുണ്ട് അത് ഞാനും ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് ഞാനെപ്പോലെയുള്ള ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ച തന്നെയാണത് എന്ന് അത് സ്വയം അംഗീകരിച്ചേറ്റം വരാതിരിക്കും നിവൃത്തിയില്ല പക്ഷെ നമ്മൾ തിരുത്തി എടുക്കേണ്ടതാണ് നമ്മൾ ധ്യാനമെന്നൊക്കെ ഒരു അൻപത് വർഷം മുമ്പ് അല്ല മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് ധ്യാനമെന്ന് കേൾക്കുമ്പം ധ്യാനം ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെങ്കിൽ തന്നെ വിട്ടുകൊടുക്കുന്ന അനുഭവമായിരുന്നു അൽഫോൻസാമയൊക്കെ ധ്യാനിച്ചിരുന്നു എപ്രാസാമയെ ധ്യാനിച്ചിരുന്നു രോഗശാന്തിക്ക് വേണ്ടിയല്ല കരുനടക്കാൻ വേണ്ടിയല്ല ദൈവത്തിന് സ്നേഹം കൊണ്ട് നിറയാൻ ദൈവത്തിന് ചേർന്ന് വിധിക്കൊരു സുഖം വിട്ടുകൊടുക്കാൻ സ്വീശൂന്യമാക്കാൻ സ്വർഗത്തിന് യോഗ്യാകാൻ യോഗ്യരാക്കാൻ അതിനാരും ധ്യാനം ഇപ്പം അങ്ങനെ അല്ലെന്നായിപ്പോയി ഒരു വ്യക്തി തന്നെ ഒരിക്കലും വിളിച്ചു പറഞ്ഞാ ഫായിരിക്കുന്ന അസുഖം വന്നു അത് ധ്യാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ അസുഖം മാറി ഇപ്പം വീണ്ടും ഒരു അസുഖം വന്നിരിക്കുകയാണ് അച്ഛാ അങ്ങോട്ടൊന്ന് വരിക ധ്യാനിക്കാനായിട്ട് എങ്ങനെയെങ്കിലും അച്ഛാ ആശുപത്രി കയറുന്ന ഒഴിവാക്കണം അച്ഛൻ്റെ സൗഖ്യം വാങ്ങിച്ചു തരണം സൗഖ്യപ്പെടുത്തി തരണം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നെ മുഴുവൻ ഉൾക്കൊണ്ട് ഈശോ പറയുന്നത് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്നുള്ള ഉത്കണ്ഠങ്ങൾ അതിൻ്റെ പുറകെ പോകുന്ന മുഴുവന് ധൂർത്തപത്രം പന്നി കൂട്ടി കിടന്നതു അപേക്ഷ വെക്കുന്ന പോലെ ആയി പോവുകയാണ് നമ്മളൊറ്റ കാര്യം മാത്രം ആഗ്രഹിച്ചാൽ മതി അന്വേഷിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് അരപ്പെടും അവിടെ നമ്മൾ ആ ഈശോ അതാണ് ഉന്നം വെക്കുന്നത് ഈശോ നമുക്ക് ഒന്നായിട്ട് കാണിച്ചിരുന്ന ദൈവത്തിനായി അന്വേഷിക്കാം വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ മത്തരസഭ വിശ്വസിച്ചു ഏഴാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ഖണ്ണിക ഇരുപത്തിയൊന്നുമാണ് വാക്യങ്ങൾ അത് മലയിൽ പ്രസംഗത്തിൻ്റെ സമാപനം കുറിച്ചു ഈശ് നൽകുന്ന ഭാഗമാണ് അവിടെ യഥാർത്ഥ ശിഷ്യൻ എന്ന പേരാണ് വിവർത്തർ കൊടുത്തിരിക്കുന്നത് കർത്താവെ കർത്താവെയെന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇവിടെ യേശോയുടെ വിഷയം സ്വർഗരാജ്യമാണ് മലയിലെ പ്രസംഗത്തിൽ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടു അഷ്ടഭാഗ്യങ്ങൾ പറയുന്നതിൻ്റെ ഒന്നാമത്തെ എട്ടാമത്തെ ഭാഗ്യം യേശു സ്വർഗരാജ്യം എന്താ വെച്ചാൽ പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞു വന്ന മുഴുവനും അങ്ങനെയാണ് വലിയവൻ ആരാണ് ഈ കുഞ്ഞുകാര്യം പോലും അനുസരിച്ച് പൂർത്തീകരിച്ച് പോകുന്ന വ്യക്തി സ്വർഗ്ഗ വലിയവനായിരിക്കും അങ്ങനെ പറഞ്ഞ് വന്ന് പഠിച്ചു ആ പ്രാർത്ഥന നമ്മൾ കണ്ടു കറുത്തർ പ്രാർത്ഥന അത് കണ്ടു ഇപ്പം നമ്മൾ അവസാനം വരുമ്പോൾ യേശോ പറയാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കാനായിട്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളായിട്ട് മാറണം കർത്താവെ കർത്താവ് പിടിച്ചാപേക്ഷം മാത്രം പോരാ പറിച്ചിട്ടില്ല ജീവിതത്തിൽ അതെങ്ങനെയാണ് എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും ഇരുപത്തിനാലിരുന്ന വാക്യങ്ങളും അത് പാലിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശമാണ് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് പറഞ്ഞ ഈശോ പഠിപ്പിക്കുന്നുണ്ട് രണ്ടു വീട് കണ്ടുപമീശ പറയുകയാണ് പാറമേൽ അടിത്തറയിട്ട് പണിയപ്പെട്ട ഭവനം വലിയ മഴ പെയ്തു കാറ്റോതി വെള്ളപ്പൊക്കമുണ്ടായി വീടിൻ്റെ മേലെ ആഞ്ഞടിച്ചു അത് പാറമേൽ പണിത് വീട് വീണില്ല മണിപ്പുറത്ത് കൊണ്ടുവരുന്ന വീട് കുത്തി ഒലിച്ചു പോയി അപ്പോൾ ഈശോ പറയുകയാണ് ഈ വചനങ്ങൾ കേട്ട് ദൈവരാജ്യ അനുഭവത്തിലേക്ക് സ്വർഗരാജ അനുഭവത്തിൽ കടന്നു വരുന്ന വ്യക്തിയുടെ ജീവിതം അതുപോലെ കരുത്തുള്ളതായിട്ട് നിലനിൽക്കും അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിക്കാ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം കൂട്ടിച്ചേർ തരപ്പെടും എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും സുരക്ഷിതവും കരുത്തുള്ളതുമായി ഏത് പ്രതിബന്ധങ്ങളുടെയും സഹനങ്ങളുടെയും തകർച്ചകളുടെയും പോലും നടുവിൽ നിൽക്കുന്നതായിട്ടും അതിനെ മാറ്റാൻ പര്യാപ്തമായ അനുഭവമാണ് ദൈവരാജ്യ അനുഭവം സ്വർഗരാജ്യ അനുഭവം അതിലേക്കാണ് നമ്മൾ വരേണ്ടത് അതിന് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വചനങ്ങൾ അത് കേൾക്കുക അത് അന്വർത്ഥമാക്കുക പാലിക്കുക കൊടുങ്കാറ്റുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ആ വീടിന് മേൽ ആഞ്ഞടിച്ചു നമ്മൾ നാളുകളിലൊക്കെ ലോകത്തന്നെ പല ഭാഗങ്ങളിലും നമ്മുടെ നാട്ടിലും ഒരേ വർഷം മുമ്പ് വലിയ പ്രളയം എന്തുമാത്രം നാശനഷ്ടം വെള്ളം വന്ന് ആഞ്ഞടിച്ച് വീടുകളൊക്കെ മറിഞ്ഞ് വീട് കുത്തി ഒലിച്ച് പോകുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ചൈനയിലും മറ്റു ഒക്കെ ഇപ്പോൾ യമുനാനി കവിഞ്ഞൊഴുകിയപ്പോഴും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ പോയ നാളുകളിൽ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകിയിട്ട് വീടുകളൊക്കെ മറിഞ്ഞു പോകുന്നു വെള്ളം കവിഞ്ഞൊഴുകി തീർന്നു പോകുന്നു പാലങ്ങളൊക്കെ ഒരിച്ച് ആൾക്കാരെ ഒരിച്ച് പോകുന്നു വാഹനങ്ങളൊക്കെ ഒരിച്ച് പോകുന്നു പക്ഷേ നല്ല അടിത്തറയിട്ട് പണിയ ഉറപ്പുള്ള വീടാണെങ്കിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വന്ന് വീടിനകത്തെല്ലാം കയറി വീടിന് മുകളിൽ കൂടെ കവിഞ്ഞൊഴുകുന്നു മുകളിൽ കയറി മല നിന്ന് നോക്കുന്ന ആൾക്കാർ വിചാരിക്കുക വീടെല്ലാം പോയി പക്ഷെ നല്ല അടിത്തറ ഇട്ട് പണിത ഉറപ്പുള്ള വീടാണെങ്കിൽ ഈ വെള്ളമെല്ലാം പോയി കഴിയുമ്പം ആ വീട് അവിടെ നിൽക്കും കുറച്ച് ചെടി പറ്റി ചെടി കുറച്ച് കയറി നനഞ്ഞ് കുതിർന്നു പക്ഷേ വീട് അവിടെ നിൽപ്പണ്ട് അത് വീഴിയല്ല കാരണം നല്ല അടിത്തറ മേല നിൽക്കുന്നു ഉറപ്പുള്ള വാറമേല നല്ല ഉറപ്പിച്ചു പണം ഇങ്ങനെയുള്ള ഒരു അനുഭവം ഈശോ ഭയ പറയുന്നതാണല്ലോ അങ്ങനത്തെ ഒരു അവസരം നമ്മുടെ ജീവിതം കൊണ്ട് മാറ്റാൻ പര്യാപ്തമാകുന്ന ഈശോയുടെ രക്ഷാകര സന്ദേശം എന്നൊരു ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് അതില്ലാതെ വരുമ്പോൾ നമ്മൾ നരകരാജ്യ അനുഭവത്തിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈശോയുടെ ഉള്ളു നിറഞ്ഞു നിന്ന ഈ സ്വർഗരാജ്യം എന്നുള്ള ആശയം കൊണ്ട് നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കണം ആ ചിന്തകൾ എടുക്കണം അതിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കണം നമ്മുടെ പ്രാർത്ഥനയും ആത്മീയ പരിശ്രമങ്ങളും എല്ലാം ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ നരകരായത്തിൻ്റെ സാന്നിധ്യങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കടന്നു കരു കിടക്കുന്ന നരകരായുത്തിൻ്റെ പല സ്വാധീനങ്ങളുണ്ട് പല അവസ്ഥകളുണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ് ദൂരീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസികളായിട്ട് ക്രൈസ്തവ ആത്മീയ കരുത്തനുഭവമായിട്ട് മാറുക നമുക്കതേപ്പറ്റി വീണ്ടും മുന്നോട്ടുള്ള സെഷനിൽ ചിന്തിക്കാം കാലിലൂയ കാലിലൂയ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഐക്യസ്തുതിയായിരിക്കട്ടെ